കേരളത്തിലേക്ക് ആദ്യമായ ഒരു വന്ദേ ഭാരത് അനുവദിച്ച സമയത്ത് തിരൂരിൽ സ്റ്റോപ്പില്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ രണ്ടാം വന്ദേ ഭാരതിൽ തിരൂരിൽ സ്റ്റോപ്പ് വന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് അവിടെയുള്ള ആളുകൾ അതിനെ കാണുന്നത്. നാളെയാണ് ആദ്യ സർവീസ്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ആദ്യം കുറേ ആൾക്കാർ നിരാശപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ അനുവദിച്ച യാത്രക്കാർക്ക് സുഖം തന്നെയാണ്, ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. വന്ദേ ഭാരത് ഇവിടെ അനുവദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിവിടെ തിരൂരിൽ നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് പോകണമായിരുന്നു, അല്ലെങ്കിൽ ഷൊർണൂർ പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ വളരെ സന്തോഷം. ഞങ്ങൾ ആദ്യത്തെ വന്ദേ ഭാരത് വന്നപ്പോൾ തൊട്ട് നോക്കിയിരിക്കുന്നതാണ്. ഇത് സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഭയങ്കര സന്തോഷം. നല്ല തോന്നുന്നു. പെട്ടെന്ന് യാത്രക്കാർക്ക് കണ്ണൂരൊക്കെ പോകണെങ്കിൽ പെട്ടെന്ന് എത്താം. ഓ, യാത്രക്കാര് മലപ്പുറത്ത് ഭയങ്കര അധികം കൂടുതലുള്ള സ്റ്റേഷനാണ്. ഇനിയുള്ള വണ്ടികളും ഇവിടെ നിർത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് കിട്ടിയതാണെങ്കിലും ഏറ്റവും സന്തോഷിക്കുകയാണ് യാത്രക്കാരെല്ലാം. ഈ ജനങ്ങൾക്ക് എന്തായാലും വളരെ സഹായമാവും. അപ്പോൾ മിക്ക ട്രെയിൻ ഇത് മാത്രമല്ല, ഇനി പല ട്രെയിനും തിരൂരി നിർത്താണ്ട് പോകുന്നുണ്ട്. ഈ ജില്ലയിൽ എവിടെയും നിർത്താണ്ട് പോകുന്നുണ്ട്. ഇവിടെ നിർത്താതെ ട്രെയിന് പിന്നെ എല്ലാവിടെ സ്റ്റോപ്പ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമായി. പിന്നെ ജനങ്ങൾക്കും നല്ലൊരു കാരണം യാത്ര ചെയ്യാനും സുഖമായി. പിന്നെ ഞങ്ങൾക്കും മെച്ചാണ്.